പേരുടെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് ലോകത്തിലെ മനോഹരമായ നാല് പാമ്പുകളെ പറ്റിയാണ്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് റെയിൻബോ സ്നേക്ക്. ഈ റെയിൻബോ സ്നേക്കുകൾക്ക് മയവില്ലിന്റെ നിറമാണുള്ളത്. ഈ ഇനം പാമ്പുകൾ വളരെ അപൂർവമായാണ് കാണപ്പെടുന്നത്. അടുത്തിടെയായി 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാമ്പുകളെ കണ്ടെത്തിയത്. ഈ പാമ്പുകളുടെ നീളമെന്ന് പറയുന്നത് 100 മുതൽ 140 സെന്റിമീറ്റർ വരെയാണ്. വിഷമില്ലാത്ത ഒരിനം പാമ്പുകളാണ് ഈ ഇനം പാമ്പുകൾ. ഈ പാമ്പുകൾ ആകർഷകമായി കാണപ്പെടുകയും വെള്ളത്തിനടുത്ത് ഒഴുക്കി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരിനം പാമ്പുകളും കൂടിയാണ് ഈ പാമ്പുകൾ. ഈ ഇനം പാമ്പുകൾ പൊതുവെ വംശനാശ പട്ടികയിൽ പെട്ടവയുമാണ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് ആൽബിനോ സ്നേക്ക്. ഈ പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയുടെ ശരീരം മുഴുവനും കാണുന്ന വെളുത്ത നിറം തന്നെയാണ്. ഈ പാമ്പുകൾ കൂടുതലായി കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ്. ഈ പാമ്പുകൾ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കുറേ നിറങ്ങളിലായാണ് കാണപ്പെടുന്നത്. അതിൽ കൂടുതലായി കാണപ്പെടുന്നത് മഞ്ഞ നിറയാണ്. പിന്നെ പതിയെ പതിയെ വെളുത്ത നിറമായി മാറുന്നതാണ്. ഈ പാമ്പുകളിൽ പ്രായമുള്ളൊരു പാമ്പിന്റെ നീളമെന്ന് പറയുന്നത് 8 അടി വരെയാണ്. അക്രമിക്കുന്നവരെ മാത്രം കടിക്കുന്ന ഇവ വളരെ അപകടകാരിയും വിഷമുള്ളവയുമാണ്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് സ്കാർലറ്റ് സ്നേക്ക്. അമേരിക്കയിലെ തെക്ക് കിടക്ക് രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. ഇവയെ കൂടുതലായി ഭംഗിയാക്കുന്നത് ഇവയുടെ ശരീരത്തിലുള്ള കറുപ്പും വെളുപ്പുമുള്ള വളയങ്ങളാണ്. ഈ സ്കാർലറ്റ് പാമ്പുകൾ ചെറിയ ജീവികളെയും പ്രാണികളെയും ഭക്ഷിക്കുന്നവയാണ്. ഇവയുടെ ശരീരത്തിൽ വിഷം ഇല്ലാത്തതിനാൽ ഇവ മനുഷ്യർക്ക് കൂടുതൽ അപകടകാരികളല്ല. 27 ഇഞ്ചാണ് ഇവയുടെ നീളമെന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായി വരുന്നത് റെഡ് ഹെഡഡ് ക്രൈറ്റ്. ഇരുണ്ട നീലമുള്ള ശരീരവും ചുവന്ന തലയുമാണ് ഇവയെ കൂടുതലായി ഭംഗിയാക്കുന്നത്. തെക്കൻ തായ്ലൻഡിലെ പർവ്വത താഴ്ചയിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. 7 അടിയാണ് ഇവയുടെ നീളമെന്ന് പറയുന്നത്. ഇവ കാണാൻ ഭംഗിയുള്ളവയാണെങ്കിലും ഇവ വളരെ വിഷമുള്ളവയാണ്. ഇത് കാരണം തന്നെയാണ് ഇവ മനുഷ്യർക്ക് കൂടുതൽ അപകടകാരികളായി വരുന്നത്. ഈ പാമ്പുകൾ കൂടുതലായും രാത്രി സമയത്ത് വേട്ടയാടാൻ പോവുകയും പകൽ സമയത്ത് ഉറങ്ങുകയും ചെയ്യുന്നവരാണ്. ഇതിൽ ന്യൂക്ലോടോക്സിൻ കാണുന്നത് കൊണ്ട് ഇവയിൽ കൂടുതലായി വിഷം ഉണ്ടാകുന്നു. ഈ പാമ്പുകൾ കൂടുതലായി ഭക്ഷിക്കുന്നത് ചെറിയ പാമ്പുകളെയാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുവദിച്ച് ഞങ്ങൾ അയക്കുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.